ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. ഇനി രാജ്യാന്തര വാർത്തകളിലേക്ക് പി പി ജെയിംസ് നമുക്കൊപ്പം അല്പ നിമിഷങ്ങൾക്കകം ചേരും. മെക്സിക്കോയിൽ മാഫിയ സംഘ തലവനെ നാടകീയമായി അറസ്റ്റ് ചെയ്യുന്നതിനിടെ 29 പേർ വെടിവയ്പിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വരുന്ന യുദ്ധസമാനമായ രംഗങ്ങളിലാണ് അവിടെ അരങ്ങേറിയത്. ഒടുവിൽ നാടുകടത്തൽ നിർത്തിവെച്ച് കോടതി ഉത്തരവിട്ടു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കും പി പി ജെയിംസ്. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെ. പി പി ജെയിംസ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് നമുക്ക് കിട്ടിയത്? എസ്കെ, വളരെ നാടകീയമായ രംഗങ്ങളാണ് ഈ മണിക്കൂറിൽ മെക്സിക്കോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കാർട്ടലുകൾ പ്രവർത്തിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലും മെക്സിക്കോയിലും കൊളംബോയിലും അടക്കമുള്ള പ്രദേശങ്ങളാണെങ്കിലും മെക്സിക്കോയിലെ ഏറ്റവും വലിയ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് സംഘത്തിൻ്റെ തലവൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എൽ ചാപ്പോ ഗുസ്മാനാണ്. അദ്ദേഹത്തെ 2019 ആയിരക്കണക്കിന് സൈനികർ 6 മാസത്തോടെ നടത്തിയ ഓപ്പറേഷനിലാണ് അദ്ദേഹത്തെ പിടികൂടിയത്. അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അമേരിക്കയിൽ ഇപ്പോൾ 30 വർഷത്തെ ശിക്ഷ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എൽ ചാപ്പോയുടെ മകൻ, ഇപ്പോൾ ആ സാമ്രാജ്യത്തിൻ്റെ തലവനായിരിക്കുന്ന ആള് ഒവിഡിയോ ഗുസ്മാൻ, അദ്ദേഹത്തെ കീഴടക്കാൻ വേണ്ടി 6 മാസമായി 100 കണക്കിന് പോലീസുകാരും സൈനികരും ശ്രമിക്കുകയായിരുന്നു. അമേരിക്കയുടെ പിന്തുണയുണ്ട്, മറ്റു രാജ്യങ്ങളുണ്ട്. ഒടുവിലിതാ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ നാടകീയമായ രംഗങ്ങൾ എന്ന് പറയുമ്പോൾ 19 സ്ഥലത്താണ് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കി വാഹനങ്ങൾ കത്തിച്ചത്. വിമാനത്താവളത്തിൽ 2 വിമാനങ്ങൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. 2 വിമാനങ്ങൾ വെടിയേറ്റതിനെ തുടർന്ന് പറന്നുകൊണ്ടിരിക്കെ താഴെ ഇറങ്ങേണ്ടി വന്നു. ഈ തരത്തിലൊരു പാരലൽ ഗവൺമെൻറ്, ഒരു ബദൽ സർക്കാർ എന്ന നിലയിലാണ് മെക്സിക്കോയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ 29 പേർ കൊല്ലപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരുന്നു. അതിൽ 10 പേർ സൈനികരാണ്, 19 പേർ ഈ ഗാങ് ലീഡേഴ്സാണ്. അപ്പോൾ ഒരു ഗാങ് വാർ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു സൈനികരുമായിട്ട്. അപ്പോൾ ഇത് ഇയാളെ അമേരിക്കയിലേക്ക് നാട് കടത്താനുള്ള ശ്രമത്തിലായിരുന്നു പിടിച്ചത്. കാരണം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘമാണിത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ 30 വർഷത്തെ ജയിലിലുണ്ട്. പക്ഷേ കോടതി അവസാനം ഇത്രയും പേര് ബ്ലഡ്ഷെഡ് വന്നപ്പോൾ, രക്തച്ചൊരിച്ചിലുണ്ടായപ്പോൾ കോടതി തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ മെക്സിക്കോയിലെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഒരു ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു. എസ് കെ എൻ, ഒരു പ്രധാന കാര്യം കൂടി ഉള്ളത്, കഴിഞ്ഞ 2 ദിവസം മുൻപാണ് മെക്സിക്കോയിലെ മറ്റൊരു നഗരത്തിലെ ജയിലിൽ വെടിവെപ്പുണ്ടായത്. ഒരു അക്രമി വെടിവെച്ചതിനെ തുടർന്ന് 19 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മെക്സിക്കോ ഒരു വലിയ രക്തരൂക്ഷിതമായ അവസ്ഥയിലേക്ക് ഈ മയക്കുമരുന്ന് സംഘങ്ങളുടെ കാർട്ടൽ മൂലം ഉണ്ടാവുകയാണ്. സ്കെയിൻ, പി വി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, വ്ളാഡിമർ പുടിൻ 2 ദിവസത്തേക്ക് യുദ്ധം നിർത്തി എന്ന് പറഞ്ഞു. എന്നാൽ റഷ്യൻ പട്ടാളക്കാർ യുദ്ധം തുടർന്നു. അപ്പോൾ അവർ പറയുന്നത് യുക്രൈൻ പട്ടാളക്കാരുടെ പരിപാടി നിന്നില്ല, അവർ യുദ്ധം തുടർന്നു, അതുകൊണ്ട് ഞങ്ങളും ആക്രമിച്ചു എന്നാണ്. യഥാർത്ഥ വിവരം യുക്രൈനിൽ നിന്നാണ് വരുന്നത്. ഇതൊരു ഇരട്ടത്താപ്പാണ്. വ്ളാഡിമിർ പുടിൻ ഈ യുദ്ധ മേഖലയിൽ ഒരു പുതിയ തരത്തിലുള്ള തന്ത്രം ഇറക്കിയതാണ്. പ്രത്യേകിച്ച് ഉക്രൈൻ സേന ഈ കിഴക്കൻ ഉക്രൈനിലും തെക്കൻ ഉക്രൈനിലൊക്കെ മുന്നേറ്റം നടത്തുന്നത് കണ്ടുകൊണ്ട് തന്നെ ഒരു ശ്വാസവായു എടുക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് 2 ദിവസത്തേക്ക് വെടി നിർത്താൻ അദ്ദേഹം പ്രഖ്യാപിച്ചത്. പക്ഷേ റഷ്യൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഉക്രൈൻ സൈനികർ അതിന് തയ്യാറായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള ആക്രമണം നടക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രഖ്യാപനത്തിന് യാതൊരു വിലയും ഉണ്ടായില്ല എന്നുള്ളതാണ് കാര്യം. എന്ന് മാത്രമല്ല, എസ്കെയിൻ, റഷ്യയിലെ ഓർത്തഡോക്സ് സഭ ഇന്ന് അവിടെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ കിരിൽ പാത്രിയാർക്കീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പക്ഷേ എന്തായാലും യുദ്ധം ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേഴ്സണിൽ, ലുഹാൻസ്കിൽ, ഡോണസ്കിൽ, സഫ്രോഷിയിലൊക്കെ ആക്രമണം നടക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഇറാനിയൻ ഡ്രോണുകളും അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യൻ ആക്രമണം. തിരിച്ച് ഉക്രൈൻ സേന ഗ്രൗണ്ട് ലെവലിൽ കൂടുതൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഹൈപ്പർ സോണിക് മിസൈലുകൾ, ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോലും ലഭിക്കാത്ത രീതിയിലുള്ള അത്യാധുനിക ഹൈപ്പർ സോണിക് മിസൈലുകൾ റഷ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് യുദ്ധക്കപ്പലിൽ വിന്യസിച്ചു കഴിഞ്ഞു. അത് ഏത് നിമിഷവും പ്രയോഗിക്കുമെന്ന ആശങ്ക കൂടി ഉണ്ടായിട്ടുണ്ട്. എസ് കെ എൻ, ഓക്കെ, താങ്ക് യു ബി ബി ജെയിംസ്. ഇനി നമുക്ക് നാളെ കണ്ടുമുട്ടാം വിദേശ വാർത്തകളുമായി.